ഹലോ എല്ലാവർക്കും, സെപ്പൽ സാൻ പെട്ടൽസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കയ്യിലുള്ള ഒരു 6 ഡിഫറെൻറ്റ് ഹാങ്ങിങ് പ്ലാന്റ്സിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഇതിൽ ഞാൻ പ്ലാന്റ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പിന്നെ എങ്ങനെയാണ് ഒരു നമുക്കൊരു ഹാങ്ങിങ് പ്ലാന്റ് ഈക്വൽ ഗ്രോത്തിൽ നമുക്ക് പോട്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്നതെന്ന് ഞാനൊരു ഒരു പ്ലാന്റ് നട്ട് കാണിക്കുന്നതും കൂടിയുണ്ട്. അപ്പം മോസ്റ്റ്ലി നമ്മളെല്ലാം കണ്ടിട്ടുണ്ടാകുന്ന ടർട്ടിൽ വൈൻ അതിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസാണ്. എന്തായാലും അത് തന്നെയാണുള്ളത് കൂടുതലും. അപ്പം നമുക്കത് എങ്ങനെയാണ് നമ്മൾ നടുന്നത്, അതേപോലെ എങ്ങനെയാണ് നമുക്ക് ഇത്രയും ഗ്രോത്ത് പെട്ടെന്ന് കിട്ടുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. ഇത് ടർട്ടിൽ വൈൻ്റെ തന്നെ വലിയ ലീവ്സ് ഉള്ളൊരു വെറൈറ്റി പ്ലാന്റാണ്. ഗ്രീൻ കളർ തന്നെയാണ്. ഇതിങ്ങനെ നമ്മൾ ചെറിയ ബ്രാഞ്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പടർന്നു വരുന്ന ഒരു ഒരു രീതിയിലുള്ളൊരു പ്ലാന്റാണ്. നമുക്ക് പ്രത്യേകിച്ച് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു കട്ടിങ് മാത്രം മതി. അതിൽ നിന്ന് പുതിയ ബ്രാഞ്ചസും റൂട്ട്സൊക്കെ വന്ന് അതിങ്ങനെ സ്പ്രെഡായി പോകും. അപ്പം നോർമലി എല്ലാവരും പ്രിഫർ ചെയ്യുന്നൊരു പ്ലാന്റ് തന്നെയാണിത്. നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ആയിട്ട് ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പോട്ട് പുഷ് പോലെ നമുക്കത് പെട്ടെന്ന് തന്നെ വളർന്ന് കിട്ടും. പിന്നെ നമ്മൾ ഈക്വലായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മളത് ഈക്വൽ ലെങ്ത്തിൽ വേണം നമ്മളത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതായത് പോട്ട് ചെയ്യുമ്പോൾ തന്നെ അതിനെ വെക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മുടെ കലൂസിയ ഹെർപിൻസ് അതിൻ്റെ നോർമൽ ഗ്രീൻ പ്ലാന്റാണ്, അതായത് ഗ്രീൻ കളറുള്ള പ്ലാന്റാണ്. ഇതിന് ഞാൻ ടർട്ടിൽ വൈൻ തന്നെ പറയാറുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ടർട്ടിൽ വൈൻ്റെ 4 വെറൈറ്റീസ്. അതിൽ രണ്ടാമത്തെ വെറൈറ്റിയാണിത്. ഇത് മറ്റേ ഞാൻ ആദ്യം കാണിച്ച പ്ലാന്റ് പോലെ തന്നെ, പ്രത്യേകിച്ച് കെയറൊന്നും വേണ്ട. നമ്മൾ ബ്രാഞ്ച് എടുത്ത് നമുക്ക് പോട്ടിൽ വെച്ച് കൊടുത്താൽ നമുക്കത് പുതിയ ബ്രാഞ്ചസ് ആണെങ്കിൽ പൊട്ടി മുളച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചട്ടി നിറയ്ക്കാവുന്നതേ ഉള്ളൂ. ഇതും ഞാൻ ആദ്യം കാണിച്ച പ്ലാന്റൊക്കെ നമുക്ക് ഒട്ടുമിക്ക നഴ്സറികളിലും മേടിക്കാൻ കിട്ടുന്നതാണ്. പിന്നെ ഇതിൻ്റെ എല്ലാം ഒരു ഈക്വൽ ഇതെന്ന് പറയുന്നത്, ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മളത് പോട്ട് ചെയ്യുന്ന രീതിക്ക് അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഈക്വൽ ഗ്രോത്ത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് വീണ്ടും നമ്മുടെ പോട്ടിലേക്ക് വെച്ച് കൊടുത്താൽ മതി. ഇത് ഒരു ഡിഫറെൻറ്റ് പ്ലാന്റാണ്, ടർട്ടിൽ വൈൻ്റെ ഫാമിലി പെടുന്നതല്ല. എനിക്കതിൻ്റെ പേര് കറക്റ്റ് അറിയില്ല, പക്ഷേ അത് ടർട്ടിൽ വൈൻ അല്ലാന്നറിയാം. ഇതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ ടർട്ടിൽ വൈനിൽ ചെയ്യുന്നത് പോലെ തന്നെയാണ്, ബ്രാഞ്ച് എടുത്ത് കൊടുത്തു കഴിയുമ്പോൾ പെട്ടെന്ന് പുതിയൊരു ഇത് പൊട്ടി മുളച്ച് വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പ്രശ്നം വെച്ചാൽ ഇത് വളരെ പെട്ടെന്ന് വളരുന്നതായിട്ട് കാണുന്നില്ല. ഇതിപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ട് 2 മാസത്തോളം ആയി, എന്നിട്ട് എനിക്ക് ഈ ഒരു ഇതിലെ കിട്ടിയിട്ടുള്ളൂ, ലെങ്ത്തിൽ വന്നിട്ടുള്ളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇപ്പോൾ ഈ കാണിക്കുന്ന പോലെ വെച്ച് കൊടുക്കാറുണ്ട്. പക്ഷെ എന്നാലും അങ്ങോട്ടേക്ക് അത്ര പെട്ടെന്ന് വളർന്നു വരുന്നില്ല. പക്ഷെ ഇതും നല്ലൊരു അടിപൊളി പ്ലാന്റ് തന്നെയാണ്. ടർട്ടിൽ വൈൻ പോലെ തന്നെ ഇങ്ങനെ സ്പ്രെഡായി പോകുന്ന ഒരു ബുഷി പ്ലാന്റ് തന്നെയാണിത്. ഇതും നമുക്ക് ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ഒരു നല്ല പ്ലാന്റ് തന്നെയാണ്. പിന്നെ ഇത് നമ്മുടെ നോർമൽ ടർട്ടിൽ വൈൻ, എല്ലാവരും നമുക്ക് ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് ഫസ്റ്റായിട്ട് പ്രിഫർ ചെയ്യുന്ന പ്ലാന്റ് നോർമൽ ടർട്ടിൽ വൈൻ. ഇതിന് പ്രത്യേകിച്ച് യാതൊരുവിധ കെയറും വേണ്ട. നമ്മൾ ആദ്യത്തെ നമ്മൾ പോട്ട് ചെയ്യുന്ന ആ ഒരു സമയത്തുള്ള കെയർ മാത്രം മതി. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വാട്ടറിങ് ഇപ്പം മൺസൂൺ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ അപ്പോൾ പുറത്തേക്കാൻ നിൽക്കുന്ന വാട്ടറിങ്ങിൻ്റെ ആവശ്യമേ ഇല്ല. അല്ലാതെ പാകത്തേക്കാണെങ്കിൽ ഡെയിലി വൺസ് അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെ വാട്ടർ ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. പിന്നെ വളരെ നല്ല രീതിയിൽ വളരുന്ന ഒരു അടിപൊളി ഹാങ്ങിങ് പ്ലാന്റാണിത്, ടർട്ടിൽ വൈൻ എന്ന് പറയുന്ന. ഇതാണ് ടർട്ടിൽ വൈൻ്റെ നെക്സ്റ്റ് വെറൈറ്റി. ഇതിൻ്റെ പേര് പിങ്ക് ലേഡി എന്നാണ് അറിയപ്പെടുന്നത്. കലീസിയ ഹെർപിൻസിൻ്റെ ഫാമിലി തന്നെ വരുന്ന പിങ്ക് ലേഡി എന്ന് പറയുന്ന ഒരു പ്ലാന്റാണ്. നമ്മുടെ
സാധാ ഗ്രീൻ ടൈറ്റിൽ പോയിന്റ് അതേപോലെ തന്നെ ലീഫിൻ്റെ ഇടയിൽ പിങ്ക് കളറാണത്. പക്ഷേ ഇത് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പ്ലാന്റാണ്. നമ്മൾ ഗ്രീൻ കളറിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗ്രീൻ കളർ പ്ലാന്റിൻ്റെ പോലെ തന്നെ സിമ്പിളാണ്, ഈസി ഗ്രോത്ത് ഉണ്ട്. നമുക്ക് പോട്ടിൽ കട്ടിങ്സ് നട്ട് കൊടുത്താൽ മതി, വളരെ പെട്ടെന്ന് തന്നെ വളർന്നു വരും. ഇപ്പം ഞാൻ ഇത് എനിക്ക് ഞാൻ ഒരു ഷോപ്പിൽ നിന്ന് കുറച്ച് തൈകൾ മേടിച്ചിട്ട് ഞാനിപ്പോൾ ഒരു വലിയൊരു ചാക്കിൻ്റെ അകത്ത് ഇപ്പം ഞാൻ നട്ടതിയാണ്. എനിക്കതിന് ശേഷം കുറച്ച് ലെങ്തായതിനു ശേഷം ഞാൻ ഹാങ്ങിങ് ബോർഡിലേക്ക് വെക്കാമെന്ന് വെച്ചിട്ടാണ്. ഇത് വേറൊരു ടൈപ്പ് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഭയങ്കര ബുഷിയായിട്ട് വരുന്ന സമയത്ത് ഭയങ്കര ഭംഗിയാണ് ഇതിനെ കാണാൻ. അപ്പോൾ ഇത് ഞാൻ ആ ഷോപ്പിൽ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മേടിച്ചതാണ്. അപ്പം ഇത് നമുക്ക് എങ്ങനെയാണ് നമുക്കിത് പോട്ടിലേക്ക് ആക്കുന്നത് നമുക്ക് നോക്കാം. ഒരു ഹാങ്ങിങ് പോട്ടിലേക്ക് അപ്പം ഞാനിതിന് ഈക്വൽ ലെങ്ത്തിൽ ഇതിനെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം അൺഈവൻ ആയിട്ട് നമ്മൾ നടന്നെങ്കിൽ ഗ്രോത്ത് ഒരേപോലെ ആയിരിക്കില്ല, ചില സ്ഥലത്ത് നീളം കൂടുതലും കുറവൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അപ്രോക്സിമേറ്റ്ലി ഒക്കെ ഈക്വൽ ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം ഈക്വൽ അല്ല, എന്നാലും ഏകദേശം ഒരുക്കി ഒരു അളവിന്. ഇനി ഇത് ഞാൻ നമ്മുടെ നോർമൽ പോട്ടിംഗ് മിക്സ്, അതായത് ചാണകപ്പൊടി, പിൻപിണ്ണാക്ക്, വെല്ലുപൊടി, പിന്നെ മണ്ണ്, ഇത് നാലും കൂടിയുള്ള പോട്ടിംഗ് മിക്സിലേക്ക് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ സൈഡ് വൈസിലാണ് ഞാനിപ്പോൾ ഇത് നടുന്നത്. അപ്പം അത് കുറച്ച് വലുതായി കഴിഞ്ഞതിന് ശേഷം അതിന് കട്ടിങ്സ് എടുത്ത് നടുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഒരു ഏകദേശം ഒരു കണക്ക് ഒരു ഐഡിയ നമുക്ക് കിട്ടും. അതിനുശേഷം ബാക്കി അതായത് കൂടുതൽ എടുത്ത് നടുഭാഗത്ത് കൊടുക്കാമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ സൈഡിൽ കൂടെ നടന്ന് എന്തെങ്കിലും റിമൈനിങ് ഉണ്ടെങ്കിൽ ഞാനത് നടുക്ക് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതൊക്കെ വാട്ടറിങ് ഒന്നും ഇഷ്യൂ ഉള്ള പ്ലാന്റ് അല്ല, ഇത് ടോട്ടൽ വൈൻഡൊന്നും. അപ്പം അതിൻ്റെ കാര്യത്തിലൊന്നും വലിയ പ്രശ്നങ്ങൾ വരില്ല. പിന്നെ നോർമൽ സൺലൈറ്റ് കൊള്ളുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പ്ലാന്റ് അല്ല. സാധാ രീതിയിൽ തന്നെ നമുക്ക് ഇതിനെ വാട്ടർ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അതായത് കൂടുതൽ വാട്ടറിങ് ചെയ്യേണ്ട ആവശ്യമില്ല, പ്ലാന്റ് ചീഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പം ഓൾമോസ്റ്റ് കഴിഞ്ഞു, ഇനിയിപ്പോൾ ഞാൻ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് മണ്ണോടെ ഇട്ടിട്ട് സൈഡിലുള്ള നട്ടിരിക്കുന്ന പ്ലാന്റിന് കുറച്ച് വേര് കുറച്ച് പുറത്തുണ്ടായി, കുറച്ച് ഭാഗം മാത്രമേ ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കുറച്ചുകൂടെ മണ്ണിട്ടത് ഉറപ്പിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഓൾമോസ്റ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി കുറച്ച് വെള്ളം നനച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഇതിനെ ഹാങ് ചെയ്ത് വെക്കാം. ഇപ്പം തൽക്കാലം ഞാനിപ്പോൾ ടെറസിലാണ് വെക്കുന്നത്, കുറച്ച് കഴിഞ്ഞിട്ട് താഴേക്ക് ഇറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പ്ലാന്റ് ഇത് ഇങ്ങനെ നട്ടതുപോലെ തന്നെ എനിക്ക് ഞാൻ നേരത്തെ കാണിച്ച നമ്മുടെ പിങ്ക് ലേഡിയുടെ കുറച്ച് തൈകൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതും ഈ ഒരു രീതി നട്ടിട്ടുണ്ട്. പിന്നെ ഫിറ്റോണിയ ഗ്രീൻ അതിൻ്റെയും കുറച്ച് ഇതുണ്ട തൈകളുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ അങ്ങനെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു.